എപ്പോഴാണ് മരണമെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്കറിയില്ലേ ഇന്നലെ വളരെ വേദനാജനകമായ രംഗബല്ല ഉണ്ടായത് മിത്തൂര് ഉസ്മാൻ ഹാജിയുടെ അനുജൻ ഉമർ സഖാഫി ഒമാലിലെ കെ സി എഫിൻ്റെ സജീവ പ്രവർത്തകനല്ലേ കഴിഞ്ഞ ആഴ്ച ഒമാൽ വെച്ച് ഞാൻ കണ്ടു വരുന്ന നവംബർ മൂന്നിന് റബി ലവൽ ആദ്യത്തെ ഞായറാഴ്ച മകൻ മുഹമ്മദ് സാദിക്കൻ്റെ നിക്കാഹ് മകളുടെ നിക്കാഹ് നടക്കണം എന്നതിന് വല്ലാ നിർബന്ധിച്ചടിച്ചു എനിക്കന്ന് തിരുവനന്തപുരം കൊല്ലത്താണ് പരിപാടി എന്നാലും നിക്കാഹ് കഴിഞ്ഞിട്ട് പ്ലെയിനിന് ടിക്കറ്റ് എടുക്കാമെന്നെല്ലാം പറഞ്ഞു പക്ഷേ ഇന്നലെ ലുഹുറിന് മൂന്ന് മയ്യത്തല്ലേ ആ മുഹമ്മദ് സാദിക്കുണ്ടേ ആ മൂന്ന് പേരുടെയും കൊടുക്കടയാവ വിശാലായി കൊടുക്കടയാളെയും ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടടേയാ അതേ സ്പോട്ടിലല്ലേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാപ്പയും മൂന്ന് മക്കളും ഒന്നിച്ച് നാല് പേര് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു ഇന്ന് രാവിലെ ആക്കോട് അൽത്താഫ് തങ്ങൾ മതിൻപൂർവ്വ വിദ്യാർത്ഥിയാണ് ഒതുക്കുൻ അറബി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ആ ഇരുപത്തി മൂന്ന് കാരൻ ഈ ലോകത്തോടെ വിട പറഞ്ഞത് ഞങ്ങളൊക്കെ അവിടുന്ന് മയ്യത്തിസ്കരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് ഉറപ്പെട്ടത് അതുപോലെ ഇന്ന് തന്നെ തിരൂര് തങ്ങളുടെ ഉമ്മ ഭരണപ്പെട്ടു സ്വർഗ മാക്കടയാ വിശാലമാക്കണേ മാക്കട വെള്ളിയാഴ്ച കോട്ടക്കടവ് എൻ്റെ ഭാര്യ സഹോദരിയുടെ ഭർത്തൃമാതാവ് മരണപ്പെട്ട കബറിനീ സ്വർഗമാക്കണേ അല്ല ചാരിയം നോഫൽ തങ്ങളുടെ ഉപ്പ ഹബീബുറഹ്മാൻ തങ്ങൾ ഈ ആഴ്ച എത്തരത്തങ്ങന്മാരൊക്കെ മരിച്ചു അവർക്കെയും ഖബർണി സ്വർഗം ആക്കടയാവുള്ള വിശാലമാക്കടയാവുള്ള മഹാനായ തലപ്പാറ തങ്ങളുടെ മകൻ സീസ് സ്വാലിഹ് തങ്ങൾ വലിയ കുറവിയായ താഴെയുമായിരുന്നു ആ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ബുക്കുകളൊക്കെ എഴുതി ദർശി മേഖല നിറഞ്ഞെന്ന വ്യക്തിത്വമായിരുന്നു മരണപ്പെട്ടു കബറിനെ സ്വർഗം ആക്കടയാവുള്ള വിശാലമാക്കടയാവുള്ള അവരുടെ ഉമ്മ കഴിഞ്ഞ മുഹർം പത്തിന്ന് മരണപ്പെട്ടു അവരുടെ അവർ നിസ്വർഗമാക്കടയാവുള്ള വിശാലമാക്കടയാവില്ല ആ മഹതിയൊക്കെ വല്ലാത്ത മഹതിയാണ് മനസ്സിലാക്കണം ഒരു പത്ത് അൻപതോളം പണ്ഡിതന്മാർ അവരുടെ മക്കളിലും മരുമക്കളിലും പേരമക്കളിലുമായിട്ട് അലഹം സമൂഹത്തിന് സമൂഹത്തിലൊക്കെ കാണുമ്പോൾ മക്കളെയും മരുമക്കളെയും മക്കളെയും ഒക്കെയും പണ്ഡിതന്മാരാക്കിയത് മഹാനായ ബുഹാനുദ്ദീൻ പറഞ്ഞതായി കാണാം ഏതെങ്കിലും ഒരു മനുഷ്യന് അള്ളാഹുദല സ്നേഹിച്ചാൽ ആ മനുഷ്യൻ അള്ളാഹുത്തല നൽകുന്ന വലിയ മഹാഭാഗ്യമാണ് മക്കളിലോ മരുമക്കളിലോ പേരമക്കളിലോ ഏതെങ്കിലും ഒരു ഗണത്തിൽ ഒരാളെങ്കിലും അള്ളാഹു ആലിമാക്കുക എന്നുള്ളത് അപ്പം എല്ലാ മക്കളെയും മരുമക്കളെയും പേരമക്കളെയും ആലിമാക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലിയ പരിഗണനയാണ് അള്ളാഹു സുബഹാനവർക്ക് നൽകിയിരിക്കുന്നത് അവരെല്ലാ ദളും നിയർത്തനെ അല്ലാ അതുപോലെ മുഹമ്മദ് ബാക്കി തങ്ങളുടെ മകൻ മുഹമ്മദ് റയീബ് തങ്ങളും പെങ്ങളുടെ മകൻ പിജാസ് തങ്ങളും കഴിഞ്ഞ മുഹർത്തി പത്തിന് മരണപ്പെട്ടു പന്ത്രണ്ട് സ്വർഗമാക്കട വിശാലമാക്കടയാവ നാട്ടിലും പരിസരങ്ങളിലും ഒക്കെ മരിച്ചു കിടക്കുന്ന ധാരാളം ആളുകൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സെയ്ദ് മുഹമ്മദ് അമ്രുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ എൻ്റെ പെങ്ങൾ അങ്ങനെ കുടുംബത്തിൽ നിന്ന് പലരും മരണപ്പെട്ടു അവരെല്ലാവരുടെ പേരും നമുക്ക് ഇപ്പോൾ അത്തിഹാമോ നിഹ്ലാസ് മാവത്തിന് ഊതി ഈ നാട്ടിൽ മരിച്ചു കിടക്കുന്ന ഓരോളം മീനുകളും മിനാത്തുകളും എല്ലാ ക്ബറുകളും നിസ്വർഗമാക്കടയാവില്ല വിശാലമാക്കടയാവില്ല ചെയ്യുന്ന സമയത്ത്